ഹലോ എടാ, ഞാൻ താഴെയുണ്ട്. നീ എവിടാ? എടാ, ഒരു 10 മിനിറ്റ് ഒരു ഓഫീസ് കോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ തീരും. നീ കാർ തിരിക്കുമ്പോഴേക്കും ഞാൻ എത്താം. ഓക്കെ, ഞാൻ കാറിൽ കാണും. ശരി ശരി, വാ. ഓ, നീയോ? എടി, ഒരു മിനിറ്റ്, ഞാൻ അതൊന്ന് കണക്ട് ചെയ്യട്ടെ. ആ, പറയ. അജോ, നീ എവിടെയാ? നാളെയല്ലേ മമ്മിയുടെ 7. അവിടെ എല്ലാം റെഡി ആയോ? എടി, അങ്ങനെ റെഡിയാക്കാനൊന്നുമില്ല. ഞാൻ ആ പിള്ളേരോട് ആ കല്ലറ ഒന്ന് റെഡിയാക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ ജോഷി വരാന്ന് പറഞ്ഞു, അപ്പൊ അവന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവിടെ എല്ലാരും എത്തിയോ? അച്ചാച്ചന്മാരും മറ്റും വന്നിട്ടുണ്ടോ? ഇല്ല, ആരും വന്നിട്ടില്ല. അവരൊക്കെ നാളെ വരുവോളായിരിക്കും. ഇന്നിപ്പോ ആരെയും കാണുന്നില്ല. പപ്പ എന്തിയടാ, എല്ലാം ഓക്കെ ആണോ? പപ്പ ഫുൾ ടൈം റൂമിലാ, ആരോടും മിണ്ടുന്നില്ല. എന്തെങ്കിലുമൊന്ന് സംസാരിച്ചെങ്കിൽ ഒരു ആശ്വാസമായിരുന്നു. ഇപ്പൊ ആരോടും മിണ്ടാണ്ട് ഫുൾ ടൈം റൂമിൽ കയറിയിരിക്കുവോ? ഞാൻ എന്ത് ചെയ്യാം? അജു, അപ്പൊ നിന്റെ പ്ലാൻ എന്താ? അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യല്ലേ എല്ലാരും? എടി, അത് അങ്ങനെ അതെങ്ങനാ? നിനക്ക് പറഞ്ഞാ എന്താ മനസ്സിലാവാത്തെ? നിനക്കറിയില്ലേ, പപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പപ്പയുടെ ശീലങ്ങളൊക്കെ ആയിട്ടൊന്നും ഒത്തുപോവാൻ ഷേറയ്ക്കും പിള്ളേർക്കും പറ്റില്ല. വെറുതെ എന്റെ സമാധാനം പോകും. നീ എന്നാടാ ഈ പറയുന്നേ? നിനക്ക് മാത്രമേ സമാധാനക്കേടുള്ളോ? നീ മാത്രല്ലേ അവിടെ ഉള്ളൂ. നീ പപ്പയോട് സംസാരിക്ക്, അവളെയും പറഞ്ഞ് മനസ്സിലാക്ക്. ഇനി എന്തായാലും പപ്പയെ ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് അവിടെ ഇരുന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. കാനഡയിൽ ഇരിക്കുന്നവർക്കൊക്കെ ഇത് പറയാൻ ഭയങ്കര സുഖമാണ്. ഇവിടെ കൂടെ ജീവിക്കുന്നവർക്കേ എന്റെ പ്രശ്നം അറിയുള്ളൂ. നീ ഫോൺ വെച്ചോണ്ട് പോയേ, എനിക്ക് വേറെ പണിയുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇവിടെ മനുഷ്യൻ പറഞ്ഞോട്ടെ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ആരോടോ ദേഷ്യമുള്ളത് പോലെ. ആൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയാം. അവൾ പറയുന്നത് പിന്നെ ശരിയല്ലേ? നിങ്ങളിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. നീ എന്തറിഞ്ഞിട്ടാ? പപ്പയുടെ കൂടെ ഞാൻ നിൽക്കുന്ന പോലെ ഷെയറേയും മക്കളും നിൽക്കില്ല. പട്ടാളത്തിലുണ്ടാവില്ല ഇത്രയും ചിട്ടകളും ശീലം. നീ ചിരിക്കല്ലേ? നീ കണ്ടതല്ലേ, മമ്മി ഒരുപാട് കഷ്ടപ്പെട്ടാണ് പപ്പയുടെ കൂടെ ജീവിച്ച്. പപ്പയുടെ കൂടെ സഹിച്ചു കഴിയുന്ന ചിലർ കാര്യമല്ല. മമ്മി ഒരു പാവമായിരുന്നോണ്ട് ഒരുപാട് സഹിച്ചു ജീവിച്ചു. ഇപ്പം ആ പാവത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ സന്തോഷിക്കണ്ടാവും. നീ എന്തായാലും മമ്മിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. മമ്മി സമാധാനത്തോടെ ഒന്നും അല്ലല്ലോ മരിച്ചത്. ആ, അപ്പം നിനക്ക് മനസ്സിലായില്ലേ? എനിക്കറിയാം മമ്മി സമാധാനത്തോടെ അല്ല മരിച്ചതെന്ന്. കാരണം പപ്പയുടെ കൂടെ ജീവിക്കുമ്പോൾ ഒന്നും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. മമ്മി എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ആദ്യം പപ്പ മരിക്കാം. കാരണം എന്താ? പപ്പ മരിച്ചതിന് ശേഷം മമ്മിക്ക് കുറച്ച് നാളെങ്കിലും സമാധാനമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഹാ, ഇതിപ്പോൾ ആദ്യം പാവം പോയില്ലേ, ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഇപ്പം നിനക്കൊന്നും പറയാനില്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എടാ, ഒറ്റ വാക്കിൽ പറഞ്ഞ കഷ്ടം. എടാ, നിനക്കൊന്നും നിന്റെ പപ്പയും മമ്മിയും എതിരായിട്ട് മനസ്സിലായില്ലല്ലോ. അതെന്നാ നീ അങ്ങനെ പറഞ്ഞേ? നിനക്കെതിരായിട്ട് ഒന്നും മനസ്സിലായില്ലല്ലേ? ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അവർ രണ്ടുപേരും ഫ്ലാറ്റിൽ എങ്ങനെയാ ജീവിച്ചതെന്ന് നിനക്കറിയാവോ? അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ നീ? ഓ കോപ്പ്, എന്റെ പെങ്ങളിപ്പോ വിളിച്ച് കഴിഞ്ഞേ ഉള്ളൂ. അതിന്റെ പുറകെ നീ? ആ, അവള് വിളിക്കാറുണ്ട് ഇടയ്ക്ക്. ഇവിടെ മഴയുണ്ടോ, വെയിലുണ്ടോ, ചൂടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അല്ലാതെ അവർക്കെന്താ വിശേഷം എന്നറിയാനല്ല. നിങ്ങളെക്കാ കൂടുതൽ ഞങ്ങൾക്കറിയാം അവിടെ എന്താ നടക്കുന്നതെന്ന്. എടാ, നിന്റെ പപ്പ ഭയങ്കര സ്ട്രിക്റ്റാണ്. ദേഷ്യക്കാരനാണ്, പട്ടാളച്ചിട്ടക്കാരനാണ്, എല്ലാം ശരിയാണ്. പക്ഷെ നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്, അങ്ങേരെ ജീവിച്ചു വളർന്ന അവസ്ഥ, അങ്ങേരുടെ ജീവിത രീതികൾ, ഇതൊക്കെ നിനക്ക് മനസ്സിലാവില്ല. അതെല്ലാം മനസ്സിലാക്കിയാണ് നിന്റെ മമ്മി അങ്ങേരുടെ ജീവിച്ചത്. അവരതിൽ സന്തോഷമായിരുന്നു. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. പിന്നെ നീ നേരത്തെ പറഞ്ഞില്ലേ പപ്പ ആദ്യം മരിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന്? അത് പപ്പ മരിച്ചിട്ട് മമ്മിക്ക് സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയല്ലായിരുന്നു. പിന്നെ എടാ,
മമ്മിക്ക് ഉറപ്പായിരുന്നു. മമ്മിയുടെ കാലശേഷം നിങ്ങൾ നിങ്ങൾ മക്കൾ പപ്പയുടെ സന്തോഷമനുസരിച്ചൊന്നും പപ്പയെ നോക്കത്തില്ലെന്ന്. ഒന്നെങ്കിൽ പപ്പ നിങ്ങളൂടെ വന്ന് താമസിക്കണം, പുള്ളിയുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച്, അതല്ലെങ്കിൽ ഇവിടെ തന്നെ മമ്മിയുടെ ഓർമ്മകളുമായി ഇവിടെ തന്നെ ജീവിക്കണം. പപ്പയെ മനസ്സിലാക്കുന്നതനുസരിച്ച് എനിക്ക് തോന്നുന്നില്ല പപ്പ ആദ്യത്തെ ഓപ്ഷൻ എടുക്കുന്നു, രണ്ടാമത്തെ ഓപ്ഷനെ എടുക്കുന്നു. മക്കള് സ്നേഹത്തോടെ നോക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അതേ മക്കളോട് ഭർത്താവ് ആദ്യം മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരമ്മയുടെ അവസ്ഥ. എടാ, നമുക്ക് ഈ അവസ്ഥയൊക്കെ വരാം, നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മുടെ മക്കൾ ഇതൊക്കെ കണ്ടുപിടിക്കട്ടെ, എങ്ങനെയാണ് മാതാപിതാക്കളെ നോക്കേണ്ടിയെന്ന്. അല്ലെങ്കിൽ അവരിതൊന്നും അറിയാതെ പോകും. പിന്നെ അതിനേക്കാളിലൊക്കെ പ്രധാനം, നീ ഇവിടെ നിന്റെ പപ്പയെ നോക്കി സന്തോഷത്തോടെ ജീവിച്ചാലുണ്ടല്ലോ, നിന്റെ മമ്മിയുടെ ആത്മാവ് നല്ലോണം സന്തോഷിക്കും. അതിനേക്കാളും വലിയ പ്രാർത്ഥനയൊന്നുമില്ല. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞല്ലടാ. എടാ, നിനക്കറിയോ എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്ന എന്തൊരു ഭാരം ഇത്രനാൾ എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഇപ്പൊ അതില്ല. എനിക്കൊന്നും ഭയങ്കര സന്തോഷം തോന്നി. എന്റെ മമ്മിക്ക് ഇപ്പൊ നല്ല സന്തോഷമായിട്ട്. ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. നീ വണ്ടി എടുക്ക്, നമുക്ക് പോവാം.